ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠമായ മാറ്റമില്ലാത്ത ദൈവവചനവുമായി നിങ്ങളോടൊപ്പം വീണ്ടും ആയിരിക്കാൻ ദൈവം ഒരവസരം കൂടെ നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല എന്ന പരമ്പരയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷയുടെ ഭാഗമായി നടന്ന അത്ഭുത സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ മറിയയുടെയും മാർത്തയുടെയും സഹോദരനായിരുന്ന ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവത്തോടുള്ള വിഷയമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ അത്ഭുതത്തിൻ്റെ സമാപ്തി ഇന്നത്തെ ക്ലാസ്സോടുകൂടി കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ഇതിനോടകം ചിന്തിച്ച ഭാഗങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാനുള്ള ശ്രമത്തിൽ സംസാരിക്കുന്നത് നാം കണ്ടു. അതിനുശേഷമായിട്ട് മരിച്ച് കല്ലറയിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ലാസറിൻ്റെ സഹോദരിമാരോട് കർത്താവായ യേശു ക്രിസ്തു സംസാരിക്കുന്ന ഭാഗത്താണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്. ആദ്യം യേശുവിനെ എതിരേറ്റിയെന്നത് ലാസറിൻ്റെ മൂത്ത സഹോദരിയായിരുന്ന മാർത്തയാണ്. അവൾ യേശുവുമായിട്ട് സംസാരിക്കുന്ന ഭാഗം നാം ചിന്തിക്കുകയുണ്ടായി. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ തൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള തിരുവചന സത്യം അംഗീകരിക്കുന്നതിൽ മാർത്തയ്ക്ക് യാതൊരു സങ്കോചവും നാം അവിടെ കാണുന്നില്ല. എന്നാൽ പിന്നീട് ഈ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ഭാഗത്ത് കല്ലറ തുറക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ആ കല്ലറയുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കല്ല് ഉരുട്ടി മാറ്റുവാൻ പറയുമ്പോൾ അവിടെ മാർത്ത കർത്താവിനോട് പറയുന്നൊരു ഭാഗമുണ്ട്. മരിച്ചിട്ട് 4 നാളായല്ലോ, നാറ്റം വെച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ അവൾ നേരത്തെ കർത്താവായ യേശു ക്രിസ്തുവിനോട് പറഞ്ഞ ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ ആ സംഭവം ഇപ്പോൾ തൻ്റെ കണ്ണിന് മുമ്പിൽ നടക്കാൻ പോകുന്നു എന്നുള്ള നിലയിൽ വിശ്വസിപ്പാൻ ഉള്ളതായ നിലവാരത്തിലേക്ക് മാർത്ത എത്തിയിട്ടില്ല. അതുകൊണ്ട് യേശുവിനെ മാർത്ത തടയുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. നാം ഇന്ന് പ്രധാനമായും ചിന്തിക്കാൻ പോകുന്ന ഭാഗം ഈ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ളതായ ഭാഗങ്ങളാണ്. ഈ വേദഭാഗങ്ങൾ മുഴുവനായി വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിലെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ അല്ലെങ്കിൽ എടുത്തു പറയേണ്ടതായ വാക്യങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് നിങ്ങളുമായി വിഷയം പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് മറിയ ചൊല്ലുന്നു. അവിടെ നാം കാണുന്ന 32-ാം വാക്യത്തിൽ കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മറിയയെ പറഞ്ഞു വിടുന്നത് മാർത്തയാണ്. ഗുരു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വളരെ രഹസ്യമായിട്ടാണ് മാർത്ത ഈ സഹോദരിയോട് പറയുന്നത്. കാരണം ചുറ്റും നിന്ന യഹൂദന്മാർക്ക് മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. അവർ വിചാരിച്ചത് ഈ മറിയ സഹോദരൻ്റെ കല്ലറയ്ക്കൽ കരയാൻ പോകുകയാണ് എന്നാണ് അവർ വിചാരിച്ചത്. എന്തുകൊണ്ട് മാർത്ത ഇത്ര രഹസ്യമായി ഈ സന്ദേശം മറിയയ്ക്ക് കൈമാറി എന്ന് ചോദിച്ചാൽ, യഹൂദന്മാർ യേശുക്രിസ്തുവിനെ കൊല്ലുവാനുള്ളതായ ശ്രമം പല പ്രാവശ്യം നടന്ന സ്ഥലമാണ് ഈ ബെഥാന്യ എന്ന് പറയുന്നത്, ഈ പ്രദേശങ്ങൾ. അപ്പോൾ യഹൂദയിലേക്ക് പോകുവാനായിട്ട് കർത്താവിനെ ശിഷ്യന്മാർ തടഞ്ഞതും അതുകൊണ്ടാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന് അപായം വരരുത് എന്നുള്ള ചിന്ത മാർത്തയുടെ ഉള്ളിലുണ്ടാകാം. അതുകൊണ്ടാണ് തൻ്റെ സഹോദരിയോട് ഇപ്രകാരം പറഞ്ഞത് എന്നുള്ള വളരെ രഹസ്യമായി മാർത്ത ചെന്ന് ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു എന്ന് വളരെ രഹസ്യമായി പറഞ്ഞത് എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു. അപ്പോൾ മറിയ എഴുന്നേറ്റ് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരിൽ ചിലരും ഇവളുടെ കൂടെ അവൾ കല്ലറയ്ക്കൽ കരയാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കൂടെ പോവുകയാണ്. അപ്പോൾ ചെന്ന് കഴിഞ്ഞ ഉടനെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ യേശുവിനെ കണ്ട ഉടനെ തന്നെ അവൾക്ക് പറയാനുള്ളത് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. ഇതുതന്നെയാണ് തൻ്റെ ജ്യേഷ്ഠത്തെയും മാർത്തയും കർത്താവിനോട് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ടുപേരും ഒരേ സെൻറ്റൻസാണ്, ഒരേ വാചകമാണ് കർത്താവിനോട് പറയുന്നത്. എങ്ങനെ ഇതുപോലൊരു വാചകം രണ്ടുപേരും പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് വേദഹിന്ദകന്മാരുടെ അഭിപ്രായത്തിൽ ഈ സഹോദരൻ മരിച്ച സമയം മുതൽ ഈ സഹോദരിമാർ അന്യോന്യം പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന വാചകം ഇതായിരിക്കാം, യേശു ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സഹോദരൻ മരിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ് പരസ്പരം ആശ്വസിപ്പിച്ച വാചകമായിരിക്കാം എന്നാണ് ബഹുഭൂരിപക്ഷം വേദ ചിന്തകന്മാരും കരുതുന്നത്.
അപ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്ന് അവിടെ പറയുമ്പോൾ കർത്താവ് വന്നു, യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി, അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവെ വന്ന് കാണുക എന്ന് അവൾ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ഇവിടെ വളരെ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യം നമുക്കിവിടെ കാണുവാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 11:35. വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം എന്ന് പറയുന്നത് ഇതാണ്, യേശു കണ്ണുനീർ വാർത്തു. അപ്പോൾ ഇവിടെ ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഏറ്റവും ചെറിയ വാക്യമാണെങ്കിലും വളരെ വളരെ ആഴമുള്ള, വളരെ വളരെ അർത്ഥമുള്ള ഒരു വാചകമായിട്ടൊരു വാക്യമായിട്ട് വേണം നാം ഇതിനെ കാണുവാൻ. ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യരുടെ മുമ്പിൽ യേശു കരയുന്നു എന്ന് പറയുന്നത് ആർക്കും ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം നാം ഇവിടെ കാണുമ്പോൾ ഇവിടെ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ യഹൂദൻ, ഇവിടെ യേശു ക്രിസ്തു കരയുന്നത് മറിയയുടെയും മറിയയും മാർത്തയും കൂടെ വന്ന യഹൂദന്മാരെയും കരയുന്നത് കണ്ടിട്ട് എന്നുള്ള നിലയിൽ നമുക്കവിടെ കാണുവാൻ കഴിയും. അവിടെ 33 ഇങ്ങനെയാണ്, അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട്. അപ്പോൾ ഇവിടെ രണ്ട് പദങ്ങളാണ് ഇവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. യഹൂദന്മാർ കരയുന്നത് എന്ന് പറയുന്നത് യഹൂദന്മാരും മറിയയും കരയുന്നതിനെക്കുറിച്ചുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദവും യേശു ക്രിസ്തു ഉള്ളം നൊന്ത് കലങ്ങി എന്നതിന് ശേഷം കണ്ണുനീർ വാർത്തു എന്ന് പറയുന്നതും രണ്ടും രണ്ട് വ്യത്യസ്ത പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശു കണ്ണുനീർ വാർത്തു എന്നുള്ളതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദം വേദപുസ്തകത്തിൽ മറ്റൊരിടത്തും ഉപയോഗിക്കാത്ത കരച്ചൊല്ലിൻ്റെ പദമാണ്. ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അടക്കിയുള്ളതായ വിതുമ്പൽ, അല്ലെങ്കിൽ ദുഃഖം ഉള്ളിലൊതുക്കിയുള്ളതായ വിതുമ്പൽ എന്നുള്ളതായ അർത്ഥത്തിലാണ്, ആശയത്തിലാണ്. അപ്പോൾ അതേസമയം യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ, മറിയയോടുള്ള ബന്ധത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം യേശു ക്രിസ്തു അവർ കരയുന്നത് കണ്ടു എന്ന് പറയുന്നത് ഒരു വലിയ വിലാപം കഴിക്കുന്ന പോലുള്ള വാക്കാണ്, എന്ന് പറഞ്ഞാൽ കൂട്ട നിലവിളിയാണ്. യഹൂദന്മാരുടെ ആചാര അനുഷ്ഠാനം അനുസരിച്ച് ഒരു വീട്ടിൽ ഒരു മരണം സംഭവിച്ചു കഴിയുമ്പോൾ ആ വീട്ടിൽ വലിയ വായിൽ കരയുന്ന ഒരു സാധാരണ പതിവുണ്ട്. ദുഃഖം അവർ പ്രകടിപ്പിക്കുന്ന അങ്ങനെയാണ്. ഇത് നമുക്കറിയാം, മധ്യപൂർവ്വദേശത്തെ ഈ സംസ്കാരം തന്നെയാണ് നമുക്കും നമ്മുടെ ഭാഗങ്ങളിലും ഉള്ളത്, കേരളക്കരയിലുള്ളത്. കാരണം ദുഃഖം തളം കിട്ടി, അതായത് വേർപാടിൽ എന്നിൽ വളരെ ദുഃഖിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എത്ര പ്രായമുള്ള ആളുകൾ മരിച്ചാലും അവിടെ ഒരു വലിയ കരച്ചിലും വലിയൊരു വിലാപവും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് അത്രയും പ്രകടമല്ല. ഇവിടെ ഒരു കാര്യം നാം ഓർക്കണം, ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ഈ അത്ഭുതം നടക്കുന്ന സമയത്തോ ഈ മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ കൂലിക്ക് കരയാൻ ആരും വന്നതായിട്ട് നാം കാണുന്നില്ല. കാരണം അവിടെ വന്ന യഹൂദന്മാർ കരയുന്നു, മറിയ കരയുന്നു, മാർത്ത സങ്കടപ്പെടുന്നു, ഇതൊക്കെ ഉള്ളൂ. എന്നാൽ സാധാരണ സമ്പന്ന കുടുംബങ്ങളിൽ, യഹൂദന്മാരിൽ സാമ്പത്തികമായി മികച്ച നിലവാരത്തിൽ നിൽക്കുന്ന ആളുകളുടെ വീടുകളിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള മരണം സംഭവിക്കുമ്പോൾ കൂലിക്ക് കരയുന്ന ആളുകളുണ്ട്. അവർ ഒന്ന് കൂലിക്ക് കരയുകയാണ്. അവരുമായിട്ട് ഈ മരിച്ചു കിടക്കുന്ന ആളിന് അവരോട് യാതൊരു ബന്ധവുമില്ല. എങ്കിൽ പോലും അവിടെ നിൽക്കുന്ന തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളെയൊക്കെ കരയിക്കുന്ന നിലയിൽ വളരെ പ്രൊഫഷണലായിട്ട് കരഞ്ഞ് ഒരു പ്രത്യേക രംഗം ക്രിയേറ്റ് ചെയ്യുവാനുള്ള ആൾക്കാർ ഇവരാണ്. അവർ കൂലി വാങ്ങി കരയുന്നവരാണ്. അപ്പോൾ ആ നിലവാരത്തിലുള്ള ഒരു ചിത്രം കൂടെ നിങ്ങൾ ഓർക്കണം. ഇത് യഹൂദന്മാരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വിലാപ വീടെന്ന് പറയുന്നത് അലമുറയിട്ട് കരയുന്ന ഒരു രംഗം ആണ് സാധാരണ യഹൂദൻ്റെ വീട്ടിലൊരു മരണം നടക്കുന്നതിനുള്ള ബന്ധത്തിലുള്ളത്. എന്നാൽ ഇവിടെ രണ്ട് പദങ്ങൾ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ യഹൂദന്മാർ കരയുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വലിയ വിലാപത്തിൻ്റെതായ ശബ്ദമാണ്. എന്നാൽ യേശു കരഞ്ഞു എന്ന് പറയുന്ന, യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം വികാരം ഉള്ളിലൊതുക്കിയിട്ട് വിതുമ്പുന്ന അവസ്ഥയിലുള്ളതായ അനുഭവമാണ്. യേശു ക്രിസ്തു ഇവരുമായി താതാത്മ്യപ്പെടുകയാണ്. തൻ്റെ സ്നേഹിതനായിരുന്നു ലാസർ. അതുപോലെ തന്നെ മാർത്തയും മറിയയും തൻ്റെ സ്നേഹിതരാണ്. താൻ അവരെ വളരെ സ്നേഹിച്ചിരുന്നു. അവരുടെ ദുഃഖം എന്ന് പറയുന്നത് അവർക്ക് അടക്കുവാൻ കഴിയാത്തതായ അവരുടെ ഭാരത്തിൽ അവരോട് താതാത്മ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ട് നാം ചിന്തിക്കേണ്ടതായ ഭാഗമാണ്. കാരണം ദൈവത്വമാണ് ഉടനെ നാം കാണാൻ പോകുന്നത് അത്ഭുതത്തോടുള്ള ബന്ധത്തിൽ. എന്നാൽ ഈ സംഭവം നടക്കുമ്പോൾ ഈ വീട്ടിൽ യേശുവിൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്നത്, കാരണം യേശുവിന് വിശന്നു
എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശു കോപിച്ചതായ സംഭവം നമുക്ക് കാണാൻ കഴിയും. യേശു കരയുന്നതായ സംഭവം ഇപ്പോൾ ഇവിടെ പറയുന്നു. ഇത് തൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ട് വേണം നാം കാണുവാൻ. ഇവിടെ യേശു ക്രിസ്തു ഇവരുമായി താതാത്മ്യപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെയും, ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ വിഷയങ്ങളുമായി താതാത്മ്യപ്പെടുന്ന ദൈവപുത്രനാണ്. അതായത് നിങ്ങളിൽ നിന്നും വളരെ അകലെ നിൽക്കുവാൻ ആഗ്രഹിക്കാതെ നിങ്ങളുടെ വിഷയത്തിലേക്ക് കടന്നു വന്ന്, നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് കടന്നു വന്ന്, നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവപുത്രനെയാണ്, യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അവൻ സഹതാപം കാണിപ്പാൻ മതിയായവനാണ് എന്നുള്ളത് നാം ഓർക്കണം. ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യവർഗത്തോട് സഹതാപമുള്ളവനാണ്. നമുക്ക് പഴയ നിയമം പുരോഹിതന്മാർക്ക് ആർക്കും ഇല്ലാത്ത ഒരു പ്രത്യേക യോഗ്യതയാണ് കർത്താവിനോട് ബന്ധത്തിൽ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന ഒരു കർത്താവിനെയാണ് യേശു ക്രിസ്തുവിലൂടെ പുതിയ നിയമം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ അനുഭവിക്കുന്ന വിഷയം എത്ര വലുതാണെങ്കിലും, നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എത്ര സങ്കീർണമാണെങ്കിലും, നിങ്ങളുടെ ആ വിഷയത്തിൽ കടന്നു വന്ന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്ന മാനുഷികമായ കരങ്ങൾ പരാജയപ്പെടുന്നിടത്തും, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ പരാജയപ്പെടുന്നിടത്തും, അല്ലെങ്കിൽ നിങ്ങൾ ആശ്രയിക്കുന്ന ആളുകൾ പരാജയപ്പെടുന്നിടത്തോ യേശു ക്രിസ്തുവിനെ നിങ്ങളെ സഹായിപ്പാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ ഭാഗത്തെ നാം കാണേണ്ടത്. അതിനുശേഷമായിട്ട് നാം കാണുന്നത് അവിടെ ഈ 37 യേശു കരയുന്നത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ യേശു ഈ വികാര സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇവിടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പുരുഷാരത്തിൻ്റെ ഇടയിലെ ചിന്താഗതിയാണ് ഞാൻ നിങ്ങളുമായി അടുത്തായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ വീട്ടിൽ യഹൂദന്മാർ ഒരുപാട് പേര് കൂടിയിട്ടുണ്ട്. ആ യഹൂദന്മാർ ഒരുപാട് പേര് കൂടിയിരിക്കുന്നു. അവർ ഈ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള അവരുടെ മനോഭാവം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 36-37 വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 11 36-37 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഇങ്ങനെയാണ്: ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതൊരു സാധാരണ നല്ല ഒരു അഭിപ്രായമാണ്. കാരണം യേശു വികാര സാന്ദ്രതയോടുകൂടി അവിടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന നിലയിൽ യേശു ക്രിസ്തു കണ്ണുനീർ വാർത്തു എന്നുള്ളതായ നിലയിൽ നിൽക്കുമ്പോൾ അത് കാണുന്ന യഹൂദന്മാർ, പരമാർത്ഥതയിൽ ചിന്തിക്കുന്ന യഹൂദന്മാർ നല്ലൊരു അഭിപ്രായം പറഞ്ഞു. നോക്ക്, ആ യേശുവിന് ഈ ലാസറിനോട് എന്തുമാത്രം സ്നേഹമുണ്ടായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിച്ചാൽ നമ്മളിൽ നിന്ന് മരണം വഴിയായി വേർപെടുമ്പോൾ നമുക്ക് അവരോടുള്ള അടുപ്പം പോലെയും ബന്ധം പോലെയുമാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ നിലവാരം നിൽക്കുന്നത്. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ഈ കണ്ണുനീരിൻ്റെ അനുഭവം എന്ന് പറയുന്നത് യഹൂദന്മാർ മാറി നിന്ന് വിലയിരുത്തുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, നോക്ക്, അവർ തമ്മിൽ എന്തൊരടുപ്പമുണ്ടായിരുന്നു എന്ന് ഒരു നല്ല അഭിപ്രായം യേശുവിനെ കുറിച്ച് ഒരു കൂട്ടം യഹൂദന്മാർ പറഞ്ഞു. ഉടനെ അടുത്ത ചിന്താഗതിക്കാരോട് പറയുകയാണ്, ചിലരോ കുരുടൻ്റെ കണ്ണ് തുറന്ന ഇവനെയും മരിക്കാതാക്കാൻ കഴിഞ്ഞില്ലയോ എന്ന് ചോദിച്ചു. നേരെ നെഗറ്റീവായിട്ട്, അതായത് യേശു ക്രിസ്തുവിൻ്റെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ അതിൻ്റെ വ്യത്യസ്ത ധ്രുവത്തിൽ നിൽക്കുന്ന അഭിപ്രായമാണ് അടുത്തത്. ആ കൂട്ടർ ചോദിക്കുന്ന ഇതാണ്, രണ്ട് കൂട്ടരും ഇവിടെ ഈ ലാസറിൻ്റെ വീട്ടിലുണ്ടായിരുന്നവരാണ്, മറിയയുടെ കൂടെ വന്നവരാണ്, ഇവരും കരഞ്ഞവരാണ്. പക്ഷേ ഈ രണ്ടാമത്തെ കൂട്ടരുടെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ്, ഇവൻ മരിക്കാതിരിക്കാനായിട്ട് ഇവനെ ശ്രദ്ധിക്കാൻ മേലഞ്ഞോ, ഇവനെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ലാസർ മരിക്കത്തില്ലായിരുന്നല്ലോ, അപ്പോൾ ഇവൻ്റെ കരച്ചിലിനകത്ത് കാര്യമൊന്നുമില്ല, ആത്മാർത്ഥതയല്ലേ, കള്ളക്കരച്ചിലാണ് എന്നുള്ള അഭിപ്രായമാണ്. കാരണം ഇവൻ കുരുടൻ്റെ കണ്ണ് തുറക്കുകയും ഒക്കെ ചെയ്ത പുള്ളിയല്ലേ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളിന് ഇവനെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ മേലഞ്ഞോ എന്ന് ചോദിക്കുന്ന പൂർണ്ണമായും യേശുവിനെ കുറ്റപ്പെടുത്തുന്ന നിലയിലുള്ളതായ അഭിപ്രായമാണ്. ഇത് രണ്ട് അഭിപ്രായങ്ങളാണ്. ഒന്ന്, യേശു ക്രിസ്തുവിന് ലാസറിനോടുള്ള സ്നേഹം അതിനെ അതിൻ്റെതായ രീതിയിൽ കണ്ടുകൊണ്ട് പറയുന്ന അഭിപ്രായം. രണ്ട്, യേശു ക്രിസ്തുവിൽ ദോഷം കണ്ടുപിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി അവൻ എന്തുകൊണ്ട് മരിക്കാൻ ഇവനെ അനുവദിച്ചു. അവന് ഇവനോട് സ്നേഹം അത്രയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ രക്ഷപ്പെടുത്താമായിരുന്നല്ലോ എന്ന് പറയുന്നത്. ഇന്നും യേശു ക്രിസ്തുവിനെക്കുറിച്ച് ലോകത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ്. യേശു ക്രിസ്തുവിനെ നല്ലൊരു സാമൂഹിക പരിഷ്കർത്താവായി അംഗീകരിക്കുന്ന ആളുകളുണ്ട്. യേശു ക്രിസ്തുവിനെ ഒരു വിപ്ലവകാരിയായി അംഗീകരിക്കുന്നവരുണ്ട്. മധ്യപൂർവ്വദേശത്തെ ആ സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ യേശു ക്രിസ്തുവിൻ്റെ ചിന്തകൾ, യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ, അതായത് പ്രത്യേകിച്ച് നാം നേരത്തെ ചിന്തിച്ചിട്ടുള്ളതായ
യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ മറ്റു ആശയങ്ങൾ ഒക്കെ ലോകത്തെ വളരെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ യേശു ഒരു വിപ്ലവ നായകനാണ്, അല്ലെങ്കിൽ യേശു ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്, ഇങ്ങനെയുള്ളതായ നിലകളിൽ നിൽക്കുകയാണ്. എന്നാൽ വാസ്തവമായി യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ച എൻ്റെ രക്ഷകനാണ്, എൻ്റെ കർത്താവാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഒരാൾ വന്നു എങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരം കൊണ്ടുള്ളതായ ദൈവിക പദ്ധതി പൂർത്തിയാകുന്നുള്ളൂ ഇനി എന്ന് നിങ്ങൾ ഓർക്കണം. എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ, നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എത്രയോ നാളായി കേൾക്കുന്നു. നിങ്ങൾ യേശു ക്രിസ്തുവുമായി ബന്ധമുള്ളതായ ഒരു പ്രസ്ഥാനത്തിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ ക്രൈസ്തവ ഇതര സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കാം. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടെന്താണ്? യേശു ക്രിസ്തു ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂവോ, അതോ അല്പം കൂടെ കടന്ന് വ്യക്തിപരമായി യേശു ക്രിസ്തു എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുന്ന, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കുന്ന എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവുമാണ് എന്നുള്ള ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. നിങ്ങൾക്ക് ആ നിലവാരത്തിലേക്ക് വരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഈ ദൈവവചനം ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾക്കൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, മനുഷ്യവർഗം നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ളതല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് യാതൊരു പദ്ധതിയും ഈ പ്രോഗ്രാമിൻ്റെ പിന്നിലില്ല എന്നുള്ളതുകൂടെ വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ യേശു അതിനുശേഷമായിട്ട് ഈ കല്ലറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു പിന്നെയും ഉള്ള നൊന്തു കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ വാസ്തവത്തിൽ ഇവിടെ ആരും ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നില്ല. യഹൂദന്മാർ അത്ഭുതം പ്രതീക്ഷിക്കുന്നില്ല. ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും ഒരത്ഭുതം പ്രതീക്ഷിക്കുന്നില്ല. ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം മരിച്ച് 3 ദിവസവും കഴിഞ്ഞു. 3ാം ദിവസത്തിനകം വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. അതും കഴിഞ്ഞു, 4ാം ദിവസത്തിലെത്തി. അപ്പോൾ 4ാം ദിവസത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മാർത്തയ്ക്ക് നല്ല ഉറപ്പാണ്, ഈ ശവം ഇപ്പോൾ അഴുകി തുടങ്ങി, നാറ്റം വെച്ച് തുടങ്ങി, കല്ലറ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിൽക്കാനൊക്കത്തില്ല. ഓർക്കണം, സഹോദരൻ്റെ ആണെങ്കിൽ പോലും അടക്കം ചെയ്തതായ ആ ശരീരം 4ാം ദിവസം കാണുവാൻ സഹോദരിയായ മാർത്തയ്ക്ക് കഴിയുകയില്ല. അത് ഇന്നും ആർക്കും കഴിയുകയില്ല. കാരണം നമ്മുടെ എല്ലാം ബന്ധങ്ങൾ എന്ന് പറയുന്നത്, എല്ലാവരുടെയും ദുഃഖങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ഒരു പരിധി വിൽക്കുന്ന അവിടെയാണ് നാം ഡെഡ് ബോഡി കൊണ്ടുപോയി അടക്കുന്നു. അടക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഭംഗിയായി ചെയ്യുന്നു. അതിനുശേഷം മടങ്ങുന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഈ കല്ലറ പോയി തുറക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നാൽ ആ സാഹചര്യം ഉൾക്കൊള്ളുവാൻ, അല്ലെങ്കിൽ അവിടുത്തെ സ്മെല്ല്, അല്ലെങ്കിൽ അതിനോടുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധാരണ മനുഷ്യൻ തയ്യാറാകാത്തത് കൊണ്ട് അതിനൊന്നും ആരും ശ്രമിക്കാറില്ല. കാരണം ദുഃഖമെന്ന് പറയുന്നത് അവിടെ കൊണ്ട് പരിധിയിടുകയാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ മാർത്ത കർത്താവിനോട് പറയുന്നത് 4 ദിവസമായി, വെറുതെ തുറക്കണ്ട എന്നുള്ള കർത്താവിനെ വിലക്കുകയാണ്. വാസ്തവത്തിൽ മാർത്തയുടെ ആ വാചകം എന്ന് പറയുന്നത് കർത്താവിനെ തടയാൻ വേണ്ടിയുള്ള വാചകമാണ്. എന്ന് പറഞ്ഞാൽ അരുത്, 4 ദിവസമായി, തുറക്കരുത്, നാറ്റമുണ്ട് എന്നുള്ള നിലയിൽ കർത്താവിനെ ബോധിപ്പിക്കുകയാണ്. ഈ 4 ദിവസമായ ഒരു ശരീരത്തിന്, മൃതശരീരത്തിന് എന്ത് സംഭവിക്കുന്നൊക്കെ അറിയാവുന്ന ആളാണ് കർത്താവ്. എന്നാൽ പോലും മാർത്ത കർത്താവിനൊരു ക്ലാസ് എടുക്കുന്നത് പോലെ പറയുകയാണ്, 4 ദിവസമായി, നാറ്റം വെച്ച് തുടങ്ങിയിട്ടുണ്ട്, തുറക്കണ്ട എന്നുള്ളതായ ആശയത്തിലാണ് മാർത്ത സംസാരിക്കുന്നത്. അവിടെ കർത്താവ് അവളോട് പറയുന്ന ഒരു വാചകമുണ്ട് യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥന നമുക്കിവിടെ കാണുവാൻ കഴിയും. തൻ്റെ ഈ വിഷയത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതായ തൻ്റെ ഈ ആ ശ്രമത്തിൽ തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം താൻ പിതാവുമായി പങ്കുവയ്ക്കുകയാണ്. പിതാവേ, അവിടുന്ന് എന്നെ അയച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെയും അവിടുന്ന് എന്നിൽ നിയോഗിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നു. എന്നാൽ
ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ചുറ്റും നിൽക്കുന്നതായ പുരുഷാരം എന്ന് പറയുന്നത് യേശുവിനെ തരം കിട്ടിയാൽ പിടിക്കാനുള്ളതായ മനസ്സോടുകൂടി നടക്കുന്ന പുരുഷാരമാണ്, യേശുവിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്ന സമൂഹമാണ്. അപ്പോൾ ഈ യഹൂദ സമൂഹത്തോടെ നിന്ന് യേശുവിനോട് യാതൊരു ദയയുമില്ല. ഇവിടെ ഇപ്പോൾ അവർ പ്രതികരിക്കാതെ നിൽക്കുന്നത് ഒരു മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു രംഗമായതുകൊണ്ടാണ്, ഒരു ശവകുടീരത്തിൻ്റെ അടുത്തായതുകൊണ്ടാണ്. അപ്പോൾ ദുഃഖകരമായൊരു സാഹചര്യത്തിലായതുകൊണ്ട് ഇവർ അടങ്ങി നിൽക്കുകയാണ്. എന്നിട്ടും അവർ കുറ്റം പറഞ്ഞു, ഇവനെ കുരുടൻ്റെ കണ്ണിന് കാഴ്ച കൊടുക്കാൻ കഴിയുമെന്നവന് എന്തുകൊണ്ട് ഇവനെ മരിക്കാതെ സൂക്ഷിച്ചില്ല എന്നുള്ളതിനെ കുറ്റപ്പെടുത്തേച്ച് നിൽക്കുകയാണ്. അപ്പോൾ യേശു അതിനൊന്നും പ്രതികരിക്കുന്നില്ല. യേശു പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിച്ചിട്ട് പറയുന്ന ഇത് മാത്രമേ ഉള്ളൂ, ഈ ചുറ്റും നിൽക്കുന്നവരറിയണം, ഈ സഹോദരിമാരോ വിശ്വാസം പൂർണ്ണമാകണം, വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് എന്താണെന്ന് ഈ കൂടെ നിൽക്കുന്ന ആളുകൾ തിരിച്ചറിയണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അവിടെ എന്നിട്ട് പറയുകയാണ്, ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു. അപ്പോൾ ഈ ചുറ്റും നിൽക്കുന്ന യഹൂദ സമൂഹത്തിനോടുള്ള ബന്ധത്തിൽ അവർക്കു വേണ്ടി അവരൊന്ന് വിശ്വസിക്കുവാൻ, വാസ്തവത്തിൽ ഇവൻ മശിഹായാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ യഹൂദ സമൂഹം വരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് അവർക്കു വേണ്ടി കർത്താവ് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ഈ ദൈവത്തോടുള്ള അപേക്ഷ പ്രാർത്ഥനയ്ക്ക് ശേഷമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു പറഞ്ഞു. ഇത് പ്യൂരിറ്റൻ ചിന്തകന്മാരിൽ ഒരാൾ ഈ ഭാഗത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണോ, യേശു ക്രിസ്തു അവിടെ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, മരിച്ചവർ പുറത്തു വരട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അന്ന് കല്ലറയിലുണ്ടായിരുന്ന സകല മരിച്ചവരും പുറത്തു വന്നേനെ എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇത് ശരിയാണ്. എന്നാൽ ഇവിടെ ഉയർപ്പിക്കേണ്ടത് ഒരൊറ്റയാളിനെ മാത്രമേ ഉള്ളൂ. മറ്റുള്ളതായ ആളുകൾ ഉയർത്തെഴുന്നേൽക്കുന്ന മറ്റൊരു സമയമുണ്ട്. സകല മനുഷ്യനും ഉയർത്തെഴുന്നേൽക്കും. ദൈവിക ന്യായാസനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ ഇവിടെ മരിച്ചവൻ പുറത്തു വന്നു, അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മറച്ചും. ഇത് യഹൂദന്മാർ ഒരു ശവത്തെ സംസ്കരിക്കുന്നത് ഈ നിലയിൽ റൂമാൽ കൊണ്ടും മുഖം മറച്ചും ശീല കൊണ്ട് പൊതിഞ്ഞുമാണ് ഈ കല്ലറയിലേക്ക് അവർ ഒരു ഡെഡ് ബോഡി വയ്ക്കുന്നത്. ആ നിലയിൽ അവനെ ബന്ധിച്ചിരുന്നതായ ഈ ശീലകളെല്ലാം അഴിച്ചവനെ സ്വതന്ത്രനാക്കി വിടൂ എന്നുള്ള നിലയിൽ ഈ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ, 4 ദിവസമായ ഈ ലാസർ, മരിച്ച് 4-ാം ദിവസം നാറ്റം വെച്ച് തുടങ്ങിയതായ ലാസർ ദൈവപുത്രൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ സൃഷ്ടിപ്പിൽ ദൈവത്തോടുകൂടുണ്ടായിരുന്ന, അല്ലെങ്കിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൽ പുത്രനാകുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ വാക്കിന് മുമ്പിൽ 4-ാം ദിവസം നാറ്റം വെച്ച് തുടങ്ങിയതായ മൃതശരീരം ഇതാ കല്ലറയുടെ പുറത്തേക്ക് വരികയാണ്, ജീവൻ പ്രാപിച്ച അവസ്ഥയിൽ. അപ്പോൾ ജീവൻ പ്രാപിച്ച അവസ്ഥയിൽ ലാസർ പുറത്ത് വന്നെങ്കിലും ലാസറിന് മൂവ് ചെയ്യുവാൻ കഴിയുന്നില്ല, അനങ്ങാൻ കഴിയുന്നില്ല. കാരണം മാനുഷികമായി കെട്ടിയിരിക്കുന്ന കുറേ കെട്ടുകൾ ഈ ലാസറിനെ പൊതിഞ്ഞിരിക്കുകയാണ്. കാരണം ഈ കല്ലറയിലേക്ക് വെച്ചപ്പോൾ ഈ ആളുകൾ തന്നെയാണ് ഈ റൂമാലുകൊണ്ട് മറച്ചതും ശീലകൾ ചുറ്റിയതുമെല്ലാം മനുഷ്യൻ ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് സ്വതന്ത്രമാക്കുവാനും കർത്താവിന് കഴിയുമായിരുന്നു. ആ ശീലകളൊക്കെ അഴിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞാൽ അഴിഞ്ഞു മാറാനുള്ള കാര്യമേ ഉള്ളൂ. കാരണം കല്ലറയിൽ 4-ാം ദിവസമായ ആളിനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ, ജീവനോടെ കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ, ഈ ശീലകളൊന്നും അഴിക്കാൻ ഒരു മനുഷ്യൻ്റെ ആവശ്യം കർത്താവിനില്ല. എന്നാൽ കർത്താവ് ആ ശീലകൾ ചുറ്റിയവരെ കൊണ്ട് തന്നെ അഴിപ്പിക്കുകയാണ്. കാരണം ഇത് ചുറ്റിയവരാണ്, ഈ ചുറ്റും നിൽക്കുന്ന ഈ ആളുകൾ, അവരെ കൊണ്ട് തന്നെ അവർക്ക് അല്പം കൂടെ വിശ്വാസം അവരുടെ വർദ്ധിക്കേണ്ടതിന് വേണ്ടി അവർ ഏതവസ്ഥയിലാണോ ലാസറിനെ അകത്തേക്ക് വെച്ചത്, അതെന്തെല്ലാം ചുറ്റിക്കെട്ടി വെച്ചുവോ അതെല്ലാം അഴിച്ച് ലാസറിനെ സ്വതന്ത്രനാക്കി വിടുവാനുള്ളതായ നിലയിൽ കർത്താവ് അവർക്ക് ചുമതല കൊടുക്കുകയാണ്. ആ ഭാഗത്ത് എന്തൊരു സന്തോഷമുണ്ടായി എന്നുള്ളത് നമുക്കറിയാം. 2 സഹോദരിമാർക്ക് അവരുടെ ഏക സഹോദരനെ മടക്കി ലഭിച്ചതിൽ എന്തുമാത്രം സന്തോഷം ആ ഭവനത്തിലുണ്ടായി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ അവസാനിച്ചത്. ലാസറിനോടുള്ള ബന്ധത്തിൽ, തൻ്റെ സഹോദരിമാരോടുള്ള ബന്ധത്തിൽ വളരെ ഭംഗിയായ ഒരവസാനമാണ് ഈ സംഭവത്തിനുള്ളത്. മരിച്ച സഹോദരനെ അവർക്ക് മടക്കിക്കിട്ടി. ലാസറിൻ്റെ വരവോടുകൂടി
ആ ഭവനത്തിലെ അംഗസംഖ്യ വീണ്ടും പൂർണ്ണമായി 3 പേരടങ്ങുന്ന കുടുംബം. അവിടെ മാർത്തയും മറിയയും അവർക്ക് സന്തോഷം, തങ്ങൾ ആങ്ങളെയും അടക്കിക്കിട്ടി. ഇതെല്ലാം നടന്നു. എന്നാൽ വളരെ ദുഃഖകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കൊല്ലുവാനുള്ള യഹൂദന്മാരുടെ പദ്ധതി ഇതോടുകൂടി വളരെ ശക്തമാവുകയാണ്. അതാണ് നാം പിന്നീട് കാണുന്ന ഭാഗം. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാർ, അതായത് ഇവിടെ ചുറ്റും നിന്നതായ യഹൂദന്മാർ, അവരിൽ ചിലർ ഇത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇത്രയും വലിയൊരു സംഭവം, ഇത്രയും വലിയൊരു അത്ഭുതം അവരുടെ മുമ്പിൽ നടന്നിട്ടും അവിടെ കൂടിയ എല്ലാവരും വിശ്വസിച്ചില്ല. ഒരു കല്ലറയിൽ വെച്ചതായ മൃതശരീരം, 4-ാം ദിവസം അഴുകിത്തുടങ്ങിയ മൃതശരീരം, ലാസറെ പുറത്തു വരിക എന്നുള്ള ദൈവപുത്രൻ്റെ വാക്കിൻ്റെ ശക്തിയിൽ ജീവൻ പ്രാപിച്ച് പുറത്തു വന്നിട്ട് വിശ്വസിക്കുവാൻ എല്ലാവരും തയ്യാറായില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ പേരിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നടന്നാലും, നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നടന്നാലും വിശ്വസിക്കുന്നവരുടെ എണ്ണം വളരെ വളരെ പരിമിതമാണ്. അത് ഏത് കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഞാൻ വീണ്ടും നിങ്ങളുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ അത് വയ്ക്കുന്നു. വിശ്വസിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നുവോ? അവിടെ അടുത്തായിട്ട് നാം കാണുന്നത്, എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. ഈ ഗ്രൂപ്പ് മുമ്പേ നാം കണ്ട, ഇവന് കുരുടന്മാരുടെ കണ്ണിന് സൗഖ്യം കൊടുത്തവന് ഇവൻ മരിക്കാതെ ഇവനെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നില്ലേ എന്ന് ചോദിച്ച ഗ്രൂപ്പാണെന്ന് ഞാൻ ന്യായമായും വിശ്വസിക്കുന്നു. കാരണം അവിടെ ഒരു കൂട്ടം ആളുകൾ അനുകൂലമായിട്ടാണ് പറഞ്ഞത്. അവരുടെ വിശ്വാസത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്കാണ് അവർ വന്നത്. അവർ കർത്താവിൽ വിശ്വസിച്ചു. എന്നാൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ നടന്ന ഒരു ഗ്രൂപ്പ് യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവർ അടങ്ങിയിരുന്നില്ല. അവർ മനസ്സിലാക്കി ഇത് അപകടമാണ്, ഇത് ഈ രീതിയിൽ വിടുവാൻ കഴിയുകയില്ല. ഈ രീതിയിൽ പോയാൽ, ഈ ലാസറിനെ ഉയർപ്പിച്ചതൊക്കെ ഒരു വലിയ വലിയ സംഭവമാണ്, ഇങ്ങനെ പോയാൽ യഹൂദ മതത്തിൻ്റെ അടിത്തറയിളകും എന്നവർ മനസ്സിലാക്കി. തങ്ങളുടെ സാമുദായികമായ തങ്ങളുടെ ശക്തിക്ക് ക്ഷീണം സംഭവിക്കും എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് ഇവനെ ഇങ്ങനെ വിടുവാൻ കഴിയുകയില്ല, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള നിലയിൽ പരീശന്മാരുടെ മതകോടതിയിലേക്ക്, സന്നിധിയും സംഘത്തിലേക്ക് ഈ പരാതിയുമായിട്ട് ആളുകൾ പോവുകയാണ്. അവരവിടെ മഹാപുരോഹിതന്മാരും പരീശന്മാരും കൂടിയിട്ട് അവരുടെ മുമ്പിൽ ഈ വിഷയം അവർ സംസാരിക്കുന്നു. ഈ മനുഷ്യൻ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നെല്ലാം പറയുന്നു. മഹാപുരോഹിതനായിരുന്ന കയ്യഫാവ് അദ്ദേഹം പറയുന്നു, ജനത്തിന് വേണ്ടി ജനമെല്ലാം നശിക്കാതെ ഒരുത്തൻ മരിക്കുന്നതാണ് നല്ലത്. ഇത് വാസ്തവത്തിൽ അവനെക്കൊണ്ട് പ്രവചനാത്മാവിൽ സംസാരിച്ചതാണെന്ന് നമുക്കവിടെ കാണാൻ കഴിയും. കാരണം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനു വേണ്ടി യേശു ക്രിസ്തു കാൽവറിയാഗമാകുന്നതിനോടുള്ള ബന്ധത്തിൽ, അതിൻ്റെ സൂചന എന്ന നിലയിലാണ് കയ്യാഫ പുരോഹിതൻ ഈ വാചകം പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഈ സന്നിധിയും സംഘത്തിൽ 2 ഗ്രൂപ്പുണ്ട്. സാധൂക്യരുണ്ട്, പരീശന്മാരുണ്ട്. ഇവർ രണ്ടും വ്യത്യസ്തങ്ങളായ ചിന്താഗതിയുള്ളവരാണ്. രണ്ടും യഹൂദ സമൂഹമാണ്. എന്നാൽ പോലും പൊതുശത്രുവിനെ നേരിടുന്നതിന് വേണ്ടി, യേശു ക്രിസ്തുവിനെ ശത്രു എന്ന നിലയിൽ കാണുന്നതിൽ ഇവർ രണ്ടു കൂട്ടരും ഒന്നിച്ചു എന്നുള്ളതാണ്. കയ്യഫാവ് മഹാപുരോഹിതൻ സാധൂക്യ വിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു, പരീശനായിരുന്നില്ല. അപ്പോൾ പരീശന്മാരും സാധൂക്യരും രണ്ടു കൂട്ടരും സാധാരണ നിലയിൽ എപ്പോഴും തർക്കിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ അവർ ഒന്നിച്ചുകൂടി യേശുവിനെ ഇല്ലാതാക്കുവാൻ. പക്ഷെങ്കിൽ അവരുടെ പദ്ധതി പിന്നീട് നടപ്പിലാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഇവിടെ അത്ഭുതം, വലിയൊരു അത്ഭുതം കർത്താവ് ചെയ്തു. മരിച്ച് 4 ദിവസമായ ലാസർ അവനെ ഉയർപ്പിച്ച് അവൻ്റെ സഹോദരിമാർക്ക് തിരികെ കൊടുത്തു. ഒരു കൂട്ടം ആളുകൾ അതിൽ വിശ്വസിച്ചു. ഈ അത്ഭുതം ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് അത്ഭുതം ഇന്നും നടക്കുന്നു എന്നുള്ളത് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നും ലോകത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വാക്കിൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കുന്നു. യേശു ക്രിസ്തു നൽകിയ അധികാരത്തിൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കുന്നു. വിശ്വസിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുമെങ്കിൽ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ സാഹചര്യങ്ങളെ സമൂലമായി മാറ്റിയിട്ട് നിങ്ങൾക്ക് മികച്ച അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. അതെ, അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. കർത്താവിൻ്റെ കൃപയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവകൃപ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.